നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം ശിവശങ്കറിനെതിരായ ഇ ഡി കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ട ശ്രീമതി റസി ഉണ്ണി ആരാണെന്ന തിരച്ചിലിലായിരുന്നു മാധ്യമങ്ങൾ. അവസാനം അവർ റസി ഉണ്ണിയെ കണ്ടെത്തിയിരിക്കുകയാണ്. അനർട്ടിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ലൈഫ് മിഷന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ പദവിയിലെത്തിയ റസി ജോർജ് ആണ് റസി ഉണ്ണി. വി എസ് സർക്കാരിന്റെ കാലത്ത് ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന പി വി ഉണ്ണികൃഷ്ണന്റെ പത്നി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ പിടിക്കപ്പെട്ടതോടെ അവർ അനേട്ടിലേക്ക് മുങ്ങി. തുടർന്ന് മകളുടെ പ്രസവ സംബന്ധമായ ആവശ്യത്തിനെന്ന പേരിൽ അവധിയെടുത്ത് ഹൈദരാബാദിലേക്ക് പോയി. ശിവശങ്കറിന്റെ വാട്സപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് റസി ഉണ്ണി എന്ന പുതിയ പേര് കണ്ടെത്തിയത്. വിവാദ കൺസൾട്ടൻസി കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട 80 ലക്ഷത്തിന്റെ കുംഭകോണത്തെപ്പറ്റി ഇവരുമായുള്ള ചാറ്റിംഗിൽ ശിവശങ്കർ പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളും പങ്കുവച്ചിരുന്നു. ഇവർ ആരാണെന്ന് വെളിപ്പെടുത്താൻ ശിവശങ്കർ തയ്യാറായില്ല. ബിടെക് ബിരുദധാരിയായ ഇവർ അനേട്ടിൽ പബ്ലിസിറ്റി ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു. ശിവശങ്കർ ഊർജ വകുപ്പ് സെക്രട്ടറിയായിരിക്കെ റസിയുമായും ഭർത്താവ് ഉണ്ണികൃഷ്ണനുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധമാണ് ലൈഫ് മിഷനിലേക്കുള്ള വരവിന് പിന്നിലെന്ന് കരുതുന്നു. ഉണ്ണികൃഷ്ണനെ ടോട്ടൽ എനർജി സെക്യൂരിറ്റി മിഷന്റെ തലപ്പത്തെത്തിച്ചത് ശിവശങ്കർ ആയിരുന്നു. അക്കാലത്ത് അനേട്ടിനെ മുന്നിൽ നിർത്തി 50 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നെന്ന് ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം ഉയർന്നു. വൈദ്യുതി ലൈനുകളുടെ രൂപരേഖ തയ്യാറാക്കാനായി നടത്തിയ പവർ ലൈൻ മാപ്പിംഗ്, ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ സാധ്യതാ പഠനം എന്നിവയുടെ പേരിൽ സർക്കാരിന് കോടികളുടെ ബാധ്യതയുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ പെർച്ചേസിംഗും അനധികൃത നിയമനവും നടന്നെന്നുള്ള വാർത്തകൾ വന്നതോടെ ഉണ്ണികൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മുന്നോട്ട് പോയില്ല. റസിയുമായുള്ള ചാറ്റിങ്ങിനെ പറ്റി ശിവശങ്കർ ഒന്നും തുറന്നു പറയുന്നില്ല. എന്നാൽ ശിവശങ്കർ അറസ്റ്റിലായതോടെ ലൈഫ് മിഷനിൽ നിന്ന് മടങ്ങിയതും തുടർന്ന് അവധിയെടുത്ത് ഹൈദരാബാദിലേക്ക് പോയതും ഇ ഡി സംശയത്തോടെയാണ് കാണുന്നത്. ഇവരെ ചോദ്യം ചെയ്യുന്നത് ആലോചനയിലുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് കസ്റ്റംസ് ഇന്ന് കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം ശിവശങ്കർ ദുരുപയോഗം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയും ദുരുപയോഗം ചെയ്തതായിരുന്നു ശിവശങ്കറിന്റെ പ്രവർത്തനങ്ങളെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് കസ്റ്റംസ് ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. കള്ളക്കടത്തിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ ബന്ധം ശിവശങ്കറിന് അറിയാമായിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കേണ്ടതായിരുന്നു ും കസ്റ്റംസ് കോടതിയിൽ വിശദീകരിക്കുന്നു. സ്വർണ്ണക്കടത്തിലെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ശിവശങ്കർ. ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.